നമസ്കാരം കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓണമെല്ലാം ഭംഗിയായിട്ട് ആഘോഷിച്ചല്ലോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട് മിടുക്കര ടീച്ചറിന്റെ വക അഭിനന്ദനങ്ങൾ ഇനിയും നിങ്ങൾ ഉറക്കെ വായിക്കുകയും എഴുതി പഠിക്കുകയും ചെയ്യണം നമ്മൾ നാല് പാഠങ്ങൾ പഠിച്ചു തീർത്തു നാലാമത്തെ പാഠത്തിന്റെ ടെസ്റ്റ് പേപ്പർ നമുക്ക് അടുത്ത ആഴ്ച എഴുതാമല്ലോ നിങ്ങൾ തയ്യാറാണോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ പാഠമാണ് ചൂളംവിളി ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ പാഠമാണ് ചൂളംവിളി കുഞ്ഞുങ്ങളെ ചൂളംവിളി എന്ന കവിത എഴുതിയത് ആദരണീയ കവി ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നൽകിയതിനു ശേഷം ടീച്ചർ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമാണ് ജ്ഞാനപീഠ പുരസ്കാരം ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമാണ് ജ്ഞാനപീഠ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ആദ്യത്തെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ് മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ആദ്യത്തെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് കവിയും അധ്യാപകനും പണ്ഡിതനുമായ ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്തിൽ ജനിച്ചു ആദരണീയ കവി ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു അച്ഛൻ ശങ്കരവാര്യരും അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മയുമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ അച്ഛൻ ശങ്കരവാര്യരും അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയുമാണ് പ്രകൃതിയെ അഗാധമായി സ്നേഹിച്ച ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലകൃതിയാണ് നമുക്ക് പഠിക്കേണ്ട ചൂളംവിളി എന്ന കവിത ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലകവിതയാണ് ചൂളംവിളി എന്ന കൃതി മലയാള സാഹിത്യത്തിന് ധാരാളം കൃതികൾ സമ്മാനിച്ച ആ മഹാത്മാവ് മലയാളക്കരയെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് 1978 ഫെബ്രുവരി 3 അന്തരിച്ചു ജി ശങ്കരക്കുറുപ്പ് 1978 ഫെബ്രുവരി 3 അന്തരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മഴയും പുഴയും ചന്ദ്രനും സൂര്യനും അണ്ണാറക്കണ്ണനെയൊക്കെ ഇഷ്ടമല്ലേ പൂത്തുമ്പിയും കുയിലുമൊക്കെ നിങ്ങളുടെ ചങ്ങാതിമാരല്ലേ കുയിൽ കൂവുമ്പോൾ നിങ്ങൾ കൂടെ കൂവാറില്ലേ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദരണീയ കവി ജി ശങ്കരക്കുറുപ്പ് കുഞ്ഞായിട്ട് മാറിയ ഒരു കവിതയാണ് ചൂളംവിളി ടീച്ചർ നിങ്ങൾക്കറിയാമെന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പാഠത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഉത്തരം പറയണം കേട്ടോ മധുരമായി പാടുന്ന പക്ഷി ഏതാണ് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന വിരുദനാരാണ് കുയിലല്ലേ കുയിലിനെക്കുറിച്ചുള്ള പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുയിലിനെക്കുറിച്ച് ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ പറയാം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ മാന്തളിർ ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് കുയിൽ മാന്തളിർ കൊത്തി തിന്നുന്നത് കൊണ്ടാണ് കുയിലിനെ നന്നായി പാടാൻ കഴിയുന്നതെന്നാണ് കവികൾ പറയുന്നത് മാന്തളിർ ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് കുയിൽ മാന്തളിർ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് കുയിലിനെ നന്നായിട്ട് പാടാൻ കഴിയുന്നതെന്നാണ് കവികൾ പറയുന്നത് ആ കുയിലിനെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത് ടീച്ചർ പുസ്തകം വായിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും കേൾക്കുകയും വേണം കേട്ടോ പാഠം 5 ചൂളംവിളി മാവിൻ്റെ ചെന്തളിർ തിങ്ങിയ ചില്ലയിൽ കൂവിയിരിക്കുന്ന പൂങ്കുയിലെ ആര് പഠിപ്പിച്ചു ചൂളം വിളിക്കുവാൻ നേര് പറയുമോ സ്നേഹത്താലെ പാടവും തോട്ടവും നിൽപ്പൂ വിളി കേട്ട പാടനങ്ങീടാതെ കൗതുകത്താൽ
പള്ളിക്കൂടത്തിലേക്കെത്തുവാൻ ഞാൻ കുട തുള്ളിച്ചുമെല്ലെ നടന്നിടുമ്പോൾ കൊച്ചനുജത്തിതൻ സഞ്ചിയിൽ പുസ്തകം വെച്ചുകൊണ്ടോടിയണഞ്ഞിടുമ്പോൾ കൊമ്പിൽ മറഞ്ഞിരുന്ന് എന്തിനു ഞങ്ങളെ പിമ്പിൽ നിന്നേവം വിളിച്ചിടുന്നു. പാഠശാലയ്ക്കകം പുക്കിരുന്നിടുമ്പോൾ പാഴിൽ നീ ഏവം വിളിച്ചിടല്ലേ ചങ്ങാതി. നിന്നൊച്ച കേട്ടു ഞാൻ നോക്കിപ്പോമെങ്ങാനും ചൂടൽ പഴവും കിട്ടും. ജി ശങ്കരക്കുറുപ്പ്. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു നോക്കണേ. മാവിൻ്റെ ചെന്തളർ തിങ്ങിയ ചില്ലയിൽ കൂവിയിരിക്കുന്ന പൂങ്കുയിലെ ആര് പഠിപ്പിച്ചു ചൂളം വിളിക്കുവാൻ, നേര് പറയുമോ സ്നേഹത്താലെ. പാടവും തോട്ടവും നിൽപ്പൂ വിളി കേട്ട പാടനങ്ങീടാതെ കൗതുകത്താൽ. പള്ളിക്കൂടത്തിലേക്കെത്തുവാൻ ഞാൻ കുട തുള്ളിച്ചുമെല്ലെ നടന്നിടുമ്പോൾ കൊച്ചനുജത്തിതൻ സഞ്ചിയിൽ പുസ്തകം വെച്ചുകൊണ്ടോടിയണഞ്ഞിടുമ്പോൾ കൊമ്പിൽ മറഞ്ഞിരുന്ന് എന്തിനു ഞങ്ങളെ പിമ്പിൽ നിന്നേവം വിളിച്ചിടുന്നു. പാഠശാലയ്ക്കകം പുക്കിരുന്നിടുമ്പോൾ പാഴിൽ നീ ഏവം വിളിച്ചിടല്ലേ ചങ്ങാതി. നിന്നൊച്ച കേട്ടു ഞാൻ നോക്കിപ്പോമെങ്ങാനും ചൂടൽ പഴവും കിട്ടും. ജി ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ ആറ് വരി ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചേ, വിരലുകൾ വച്ച് നോക്കണം കേട്ടോ. മാവിൻ്റെ ചെന്തളർ തിങ്ങിയ ചില്ലയിൽ കൂവിയിരിക്കുന്ന പൂങ്കുയിലെ ആര് പഠിപ്പിച്ചു ചൂളം വിളിക്കുവാൻ, നേര് പറയുമോ സ്നേഹത്താലെ. പാടവും തോട്ടവും നിൽപ്പൂ വിളി കേട്ട പാടനങ്ങീടാതെ കൗതുകത്താൽ. ടീച്ചർ ഈ വരികളുടെ ആശയം പറയുകയാണ്. മാവിൻ്റെ ചുവന്ന തളിരുള്ള ചില്ലയിലിരുന്ന് ചൂളം വിളിക്കുന്ന പൂങ്കുയിലെ, സ്നേഹത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ആരാണ് നിന്നെ ചൂളം വിളിക്കാൻ പഠിപ്പിച്ചത്? അല്ലയോ കുയിലേ, നിന്റെ ചൂളം വിളികേട്ട് പാടവും തോട്ടവും സന്തോഷത്താൽ അനങ്ങാതെ നിൽക്കുന്നു. ടീച്ചർ ഒരിക്കൽ കൂടെ പറയുകയാണ്. മാവിൻ്റെ ചുവന്ന തളിരുള്ള ചില്ലയിലിരുന്ന് ചൂളം വിളിക്കുന്ന പൂങ്കുയിലെ, സ്നേഹത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ആരാണ് നിന്നെ ചൂളം വിളിക്കാൻ പഠിപ്പിച്ചത്? അല്ലയോ കുയിലെ, നിന്റെ വിളി കേട്ട് പാടവും തോട്ടവും സന്തോഷത്താൽ അനങ്ങാതെ നിൽക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. ടീച്ചർ ഈ വരികളിലെ അർത്ഥം പിരിച്ചെഴുതുക, പര്യായം ഉത്തരമെഴുതുക എന്നിവ പറയുകയാണ്. അർത്ഥം: ചെന്തളിർ ചുവന്ന തളിര്, ചെന്തളിർ ചുവന്ന തളിര്. ചില്ല ശാഖ, ചില്ല ശാഖ. നേര് സത്യം, നേര് സത്യം. പിരിച്ചെഴുതുക: ചില്ലയിൽ ചില്ല അധികം ഇൽ, ചില്ലയിൽ ചില്ല അധികം ഇൽ. ചെന്തളിർ ചെം അധികം തളിർ, ചെന്തളിർ ചെം അധികം തളിർ. പര്യായം: കുയിൽ കോകിലം പരഭൃതം, കുയിൽ കോകിലം പരഭൃതം. പാടം വയൽ നിലം, പാടം വയൽ നിലം. ഉത്തരമെഴുതുക: എവിടെയിരുന്നാണ് പൂങ്കുയിൽ കൂവുന്നത്, എവിടെയിരുന്നാണ് പൂങ്കുയിൽ കൂവുന്നത്. പൂങ്കുയിൽ മാവിൻ്റെ ചെന്തളിർ തിങ്ങിയ ചില്ലയിലിരുന്നാണ് കൂവുന്നത്, പൂങ്കുയിൽ മാവിൻ്റെ ചെന്തളിർ തിങ്ങിയ ചില്ലയിലിരുന്നാണ് കൂവുന്നത്, പൂങ്കുയിൽ മാവിൻ്റെ ചെന്തളിർ തിങ്ങിയ ചില്ലയിലിരുന്നാണ് കൂവുന്നത്. കൗതുകത്തോടെ നിൽക്കുന്നത് ആരാണ്? പാടവും തോട്ടവുമാണ് കൗതുകത്തോടെ നിൽക്കുന്നത്, പാടവും തോട്ടവുമാണ് കൗതുകത്തോടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടെ: പാടവും തോട്ടവുമാണ് കൗതുകത്തോടെ നിൽക്കുന്നത്. അടുത്ത ആറ് വരി ടീച്ചർ വായിക്കുകയാണ്, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ.
പള്ളിക്കൂടത്തിലേക്കെത്തുവാൻ ഞാൻ കുടതുള്ളിച്ചു മെല്ലെ നടന്നിടുമ്പോൾ കൊച്ചനുജത്തിതൻ സഞ്ചിയിൽ പുസ്തകം വെച്ചുകൊണ്ടോടിയണഞ്ഞിടുമ്പോൾ കൊമ്പിൽ മറഞ്ഞിരുന്നെന്തിനു ഞങ്ങളെ പിമ്പിൽ നിന്നേവം വിളിച്ചിടുന്നു. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു നോക്കണം. പള്ളിക്കൂടത്തിലേക്കെത്തുവാൻ ഞാൻ കുടതുള്ളിച്ചു മെല്ലെ നടന്നിടുമ്പോൾ കൊച്ചനുജത്തിതൻ സഞ്ചിയിൽ പുസ്തകം വെച്ചുകൊണ്ടോടിയണഞ്ഞിടുമ്പോൾ കൊമ്പിൽ മറഞ്ഞിരുന്നെന്തിനു ഞങ്ങളെ പിമ്പിൽ നിന്നേവം വിളിച്ചിടുന്നു. ശ്രീവരികളുടെ ആശയം പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കുട്ടി പറയുകയാണ്, ഞാൻ കുടതുള്ളിച്ച് പള്ളിക്കൂടത്തിലേക്ക് രാവിലെ പതുക്കെ പോകുമ്പോഴും കൊച്ചനുജത്തിയുടെ സഞ്ചിയിൽ പുസ്തകം വച്ചു കൊടുത്തിട്ട് വളരെ വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ചു ഓടി വരുമ്പോഴും കൊമ്പിൽ മറഞ്ഞിരുന്ന് എന്തിനാണ് കുയിലേ നീ ഞങ്ങളെ പിന്നിൽ നിന്നും വിളിക്കുന്നത്. ടീച്ചർ ഒരിക്കൽ കൂടെ പറയാം. കുട്ടി പറയുകയാണ്, ഞാൻ കുടതുള്ളിച്ച് പള്ളിക്കൂടത്തിലേക്ക് രാവിലെ പതുക്കെ പോകുമ്പോഴും കൊച്ചനുജത്തിയുടെ സഞ്ചിയിൽ പുസ്തകം വച്ചു കൊടുത്തിട്ട് വളരെ വേഗത്തിൽ തിരിച്ച് ഓടി വരുമ്പോഴും കൊമ്പിൽ മറഞ്ഞിരുന്ന് എന്തിനാണ് കുയിലേ നീ ഞങ്ങളെ പിന്നിൽ നിന്നും വിളിക്കുന്നത്. ഈ വരികളിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. കുട്ടി സ്കൂളിൽ പോകുന്നത് കുടതുള്ളിച്ച് പതുക്കെയാണ്. കുട്ടി സ്കൂളിൽ എങ്ങനെയാണ് പോകുന്നത്? കുടതുള്ളിച്ച് പതുക്കെയാണ് സ്കൂളിൽ പോകുന്നത്. എന്നാൽ എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? കൊച്ചനുജത്തിയുടെ പുസ്തക സഞ്ചിയിൽ പുസ്തകം വച്ചു കൊടുത്തിട്ട് ഓടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ. കുട്ടി കുടതുള്ളിച്ച് പതുക്കെയാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്നത്. വൈകുന്നേരമാകുമ്പോൾ കൊച്ചനുജത്തിയുടെ സഞ്ചിയിൽ പുസ്തകം വച്ചു കൊടുത്തിട്ട് ഓടി വീട്ടിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഈ വരികൾ മനസ്സിലായല്ലോ. കുഞ്ഞുങ്ങളെ, കുടതുള്ളിക്കുക എന്നൊരു പ്രയോഗം ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ടീച്ചർ പറയാം. ഞാൻ വലിയ ചേട്ടനാണ്. അനുജത്തി എൻ്റെ പുസ്തകം കൂടി കൊണ്ടുവരണം എന്ന കുറുമ്പും കുട്ടിയുടെ സന്തോഷവുമാണ് കുടതുള്ളിക്കുക എന്ന പ്രയോഗത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ടീച്ചർ ഒരിക്കൽ കൂടെ പറയാം. ഞാൻ വലിയ ചേട്ടനാണ്. അനുജത്തി എൻ്റെ പുസ്തകം കൂടെ കൊണ്ടുവരണം എന്ന കുറുമ്പും കുട്ടിയുടെ സന്തോഷവുമാണ് കുടതുള്ളിക്കുക എന്ന പ്രയോഗത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ടീച്ചർ ഈ ആറ് വരിയിലെ അർത്ഥവും പിരിച്ചെഴുതുകയും ഉത്തരമെഴുതുകയും പറയുകയാണ്. അർത്ഥം: പിമ്പിൽ, പുറകിൽ. പിമ്പിൽ, പുറകിൽ. ഏവം, ഇപ്രകാരം. ഏവം, ഇപ്രകാരം. പിരിച്ചെഴുതുക: കൊണ്ടോടിയണഞ്ഞിടുമ്പോൾ. കൊണ്ട് അധികം, ഓടി അധികം, അണഞ്ഞിടുമ്പോൾ. കൊണ്ടോടിയണഞ്ഞിടുമ്പോൾ. കൊണ്ട് അധികം, ഓടി അധികം, അണഞ്ഞിടുമ്പോൾ. ഉത്തരമെഴുതുക: കുട്ടി പള്ളിക്കൂടത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? കുട്ടി പള്ളിക്കൂടത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? കുടതുള്ളിച്ച് മെല്ലെയാണ് കുട്ടി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത്. കുടതുള്ളിച്ച് മെല്ലെയാണ് കുട്ടി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വരികളുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ടീച്ചർ അവസാനത്തെ നാല് വരി വായിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. പാഠശാലയ്ക്കകം പുക്കിരുന്നിടുമ്പോൾ പാഴിൽ നീ ഏവം വിളിച്ചിടല്ലേ. ചങ്ങാതി, നിന്നൊച്ച കേട്ടു ഞാൻ നോക്കിപ്പോമെങ്ങാനും ചൂരൽ പഴവും കിട്ടും. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുന്നു. പാഠശാലയ്ക്കകം പുക്കിരുന്നിടുമ്പോൾ പാഴിൽ നീ ഏവം വിളിച്ചിടല്ലേ. ചങ്ങാതി, നിന്നൊച്ച കേട്ടു ഞാൻ നോക്കിപ്പോമെങ്ങാനും
ചൂരൽ പഴവും കിട്ടും. ടീച്ചർ ഈ വരികളുടെ ആശയം പറയുകയാണ്. കുട്ടി പറയുകയാണ്, അല്ലയോ കുയിലേ, ഞാനേ പാഠശാലയിൽ പഠിക്കാനിരിക്കുമ്പോൾ നീ വെറുതെ ഇപ്രകാരം കൂവരുത് കേട്ടോ. എന്തെന്നറിയാമോ ചങ്ങാതി, നിന്റെ ശബ്ദം കേട്ട് ഞാനെങ്ങാനും തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ചൂരൽപ്പഴം കിട്ടും. ഒരിക്കൽ കൂടെ ടീച്ചർ പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടേ. കുട്ടി പറയുകയാണ്, അല്ലയോ കുയിലേ, ഞാൻ പാഠശാലയിൽ പഠിക്കാനിരിക്കുമ്പോൾ നീ വെറുതെ ഇപ്രകാരം കൂവരുത് കേട്ടോ. എന്താണെന്നറിയാമോ ചങ്ങാതി, നിന്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ചൂരൽപ്പഴം കിട്ടും. കുഞ്ഞുങ്ങളെ, ചൂരൽപ്പഴം എന്താണെന്നറിയാമോ? അധ്യാപകരിൽ നിന്ന് ചൂരൽ വടി കൊണ്ട് കിട്ടുന്ന അടിയാണ് ചൂരൽപ്പഴം. നിങ്ങൾക്ക് എല്ലാവർക്കും ചൂരൽപ്പഴം കിട്ടിയിട്ടില്ലേ? ആ, കിട്ടിയിട്ടുണ്ട്. ചൂരൽപ്പഴം എന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ചൂരൽപ്പഴം എന്നത് ഒരു നാടൻ പ്രയോഗമാണ്. ഈ വരികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടീച്ചർ അടുത്ത് ഈ വരികളുടെ അർത്ഥവും പിരിച്ചെഴുതുകയും ഉത്തരം എഴുതുകയും പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. അർത്ഥം: പാഴിൽ പ്രയോജനമില്ലാതെ, പാഴിൽ പ്രയോജനമില്ലാതെ. പാഠശാല, സ്കൂൾ, പാഠശാല, സ്കൂൾ. ഒച്ച, ശബ്ദം, ഒച്ച, ശബ്ദം. പിരിച്ചെഴുതുക: ചൂരൽപ്പഴം, ചൂരലധികം പഴം, ചൂരൽപ്പഴം, ചൂരൽ അധികം പഴം. ഉത്തരം എഴുതുക: കുട്ടി കുയിലിനോട് കൂവരുതെന്ന് പറയാൻ കാരണമെന്ത്? കുയിലിൻ്റെ ഒച്ച കേട്ട് കുട്ടി തിരിഞ്ഞു നോക്കിയാൽ കുട്ടിക്ക് ചൂരൽപ്പഴം കിട്ടും. അതുകൊണ്ടാണ് കുയിലിനോട് കൂവരുതെന്ന് പറയുന്നത്. കുട്ടി കുയിലിനോട് കൂവരുതെന്ന് പറയാൻ കാരണമെന്താണ്? കുയിലിൻ്റെ ഒച്ച കേട്ട് കുട്ടി തിരിഞ്ഞു നോക്കിയാൽ കുട്ടിക്ക് ചൂരൽപ്പഴം കിട്ടും. അതുകൊണ്ടാണ് കുയിലിനോട് കൂവരുതെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: കുയിലിൻ്റെ ഒച്ച കേട്ട് പുറത്തേക്ക് നോക്കിയാൽ എന്തു സമ്മാനം കിട്ടുമെന്നാണ് കുട്ടി ഭയപ്പെടുന്നത്? കുയിലിൻ്റെ ഒച്ച കേട്ട് പുറത്തേക്ക് നോക്കിയാൽ എന്തു സമ്മാനം കിട്ടുമെന്നാണ് കുട്ടി ഭയപ്പെടുന്നത്? ചൂരൽപ്പഴം സമ്മാനമായി കിട്ടുമെന്നാണ് കുട്ടി ഭയപ്പെടുന്നത്. ചൂരൽപ്പഴം സമ്മാനമായി കിട്ടുമെന്നാണ് കുട്ടി ഭയപ്പെടുന്നത്. പാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടീച്ചർ പഠന പ്രവർത്തനം പരിചയപ്പെടുത്തുകയാണ്. പകരം പദം പാഠത്തിൽ നിന്നും കണ്ടെത്തുക. പകരം പദം പാഠത്തിൽ നിന്നും കണ്ടെത്തുക. കെട്ടുപോവുക, അണയുക. കെട്ടുപോവുക, അണയുക. വിളക്ക് കെട്ടുപോയി എന്ന് പറയാറില്ലേ? അതാണ് കെട്ടുപോവുക, അണയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചുവന്ന തളിരെ ചെന്തളർ, ചുവന്ന തളിരെ ചെന്തളർ. വയൽ പാടം, വയൽ പാടം. ശബ്ദം ഒച്ച, ശബ്ദം ഒച്ച. സന്തോഷം കൗതുകം, സന്തോഷം കൗതുകം. മാതൃക പോലെ എഴുതുക, മാതൃക പോലെ എഴുതുക. പുഷ്പകാലം, ഇതുപോലെ കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദം. പുഷ്പകാലം, ഇതുപോലെ കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദം. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, മാമ്പഴക്കാലം. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, മാമ്പഴക്കാലം. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, മാമ്പഴക്കാലം. അടുത്ത പഠന പ്രവർത്തനം ആശയം എഴുതുകയാണ്. അടുത്ത പഠന പ്രവർത്തനം ആശയം എഴുതുക. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. വായ്ക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഒരിക്കൽ കൂടെ ടീച്ചർ വായിക്കുന്നു, ശ്രദ്ധിച്ചു നോക്കുക. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. വായ്ക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. ഈ വരികളുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലെ വരികളാണ്.
ആദരണീയ കവി കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിലെ വരികളാണ് ഇവ. മുല്ല പൂക്കുന്നു, ഇലഞ്ഞി പൂക്കുന്നു, തേന്മാവ് പൂക്കുന്നു, അശോകം പൂക്കുന്നു. പൂക്കൾ കൊണ്ട് വേലികൾ ചുവന്നു തുടുത്ത് മനോഹരമായിരിക്കുന്നു. അന്തിമേഘം പോലെ കാട് ശോഭിക്കുന്നു. അന്തിമേഘം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരത്തെ മേഘം. വൈകുന്നേരത്തിൻ്റെ മേഘത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൈകുന്നേരത്തെ മേഘം ചുവന്നതായിരിക്കും. നിങ്ങളിനി ശ്രദ്ധിച്ച് നോക്കണം വൈകുന്നേരത്ത്. ടീച്ചർ ഒരിക്കൽ കൂടെ ഈ വരികളുടെ ആശയം പറയുന്നു. കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലെ വരികളാണിവ. മുല്ല പൂക്കുന്നു, ഇലഞ്ഞു പൂക്കുന്നു, തേന്മാവ് പൂക്കുന്നു, അശോകം പൂക്കുന്നു. പൂക്കൾ കൊണ്ട് വേലികൾ ചുവന്നു തുടുത്ത് മനോഹരമായിരിക്കുന്നു. അന്തിമേഘം പോലെ കാട് ശോഭിക്കുന്നു എന്നതാണ് ഈ വരികളുടെ ആശയം. ടീച്ചർ ഈ പാഠത്തിൻ്റെ ആശയം ചുരുക്കി പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ജ്ഞാനപീഠ ജേതാവായ ആദരണീയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലകവിതയാണ് ചൂളംവിളി. മാവിൻ്റെ ചുവന്ന തളിരുള്ള ചില്ലക്കൊമ്പിലിരുന്ന് ചൂളം വിളിക്കുന്ന പൂങ്കുയിലെ സ്നേഹത്തോടെ ഞാൻ സത്യമായി ചോദിച്ചാൽ നീ നേരു പറയുമോ, ആരാണ് നിന്നെ ഇങ്ങനെ ചൂളം വിളിക്കുവാൻ പഠിപ്പിച്ചത്? വയലും മറ്റു കൃഷിസ്ഥലങ്ങളും നിന്റെ ശബ്ദം കേട്ട് വളരെ സന്തോഷം പൂണ്ട് അനങ്ങാതെ നിൽക്കുന്നു. മാവിൻ്റെ ചുവന്ന തളിരുള്ള ചില്ലക്കൊമ്പിലിരുന്ന് ചൂളം വിളിക്കുന്ന പൂങ്കുയിലെ സ്നേഹത്തോടെ ഞാൻ സത്യമായി ചോദിച്ചാൽ നീ നേരു പറയുമോ, ആരാണ് നിന്നെ ഇങ്ങനെ ചൂളം വിളിക്കാൻ പഠിപ്പിച്ചത്? നിന്റെ ചൂളം വിളി കേട്ട് വയലും മറ്റ് കൃഷിസ്ഥലങ്ങളും വളരെ സന്തോഷം പൂണ്ട് അനങ്ങാതെ നിൽക്കുന്നു. ഞാൻ കുടതുള്ളിച്ച് പള്ളിക്കൂടത്തിലേക്ക് പതുക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞനുജത്തി തൻ്റെ സഞ്ചിയിൽ പുസ്തകവും വച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി വരുമ്പോൾ ചില്ലയിൽ മറഞ്ഞിരുന്ന നീ പിന്നിൽ നിന്നും ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ കുടതുള്ളിച്ച് പള്ളിക്കൂടത്തിലേക്ക് പതുക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞനുജത്തി തൻ്റെ സഞ്ചിയിൽ പുസ്തകവും വച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഓടി വരുമ്പോൾ ചില്ലയിൽ മറഞ്ഞിരുന്ന് നീ എന്തിനാണ് പിന്നിൽ നിന്നും ഞങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത്? അല്ലയോ ചങ്ങാതി, പാഠശാലയിൽ ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നീ ഞങ്ങളെ ഇങ്ങനെ വിളിക്കരുത്. എന്തെന്നോ, നിന്റെ ഒച്ച കേട്ടാൽ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് അധ്യാപകനിൽ നിന്നും ചൂരൽപ്പഴം കിട്ടും. അല്ലയോ എൻ്റെ ചങ്ങാതി, നിന്റെ ഒച്ച കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് അധ്യാപകനിൽ നിന്നും തല്ലു കിട്ടും. അതുകൊണ്ട് ഞാൻ പാഠശാലയിൽ പഠിക്കാനിരിക്കുമ്പോൾ നീ വെറുതെ പുറകിൽ നിന്നും വിളിക്കരുത്. ഇതാണ് ഈ വരികളുടെ ആശയം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായല്ലോ. ടീച്ചർ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഭംഗിയായി തീയതി വെച്ച് നോട്ട് എഴുതിയെടുക്കണം. കോപ്പി ബുക്കിൽ 4 വരി പദ്യം 3 പ്രാവശ്യം എഴുതണം. കോപ്പി ബുക്കിൽ 4 വരി പദ്യം 3 പ്രാവശ്യം നിങ്ങൾ എഴുതണം. മലയാളം പുസ്തകം 3 പ്രാവശ്യം ഇന്ന് പഠിപ്പിച്ച പാഠം വായിക്കണം. 3 പ്രാവശ്യം പുസ്തകം വായിക്കണം. ശരി, നന്ദി.